കോടതിയുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ വലിയ 3 ലക്ഷം അല്ലെങ്കിൽ 3 മില്യൺ വരുന്ന വലിയൊരു വിഭാഗത്തിന്റെ ജീവിതം മുന്നോട്ട് പോകാനുള്ള വലിയൊരു നിയമം ഇന്ന് അസാധുവാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ലോകത്തുള്ള പല രാജ്യങ്ങളും ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രധാനമായൊരു വിധിയായിരുന്നു. ഇന്ത്യ വളരെയധികം പുരോഗമനപരമായി ചിന്തിച്ചു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ മരിച്ചുപോയവരും ഇന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നവരുമായുള്ള വലിയൊരു കമ്മ്യൂണിറ്റിയുടെ ലൈഫിന്റെ മുന്നോട്ടുള്ള ഒരു വഴിയാണ് ഈ ഒരു മുന്നോട്ട് പോക്കെന്ന് ഞാൻ കരുതുന്നു. അതിലുപരി 5-അംഗ ബെഞ്ച് കൃത്യമായിട്ട് ഈ ഒരു വിധിയെ പരാമർശിച്ചിട്ടുള്ളത് ഒരു വ്യക്തിയുടെ ലൈഫ് എന്ന് പറയുന്നത് അത് അവർക്ക് തെരഞ്ഞെടുക്കാനുള്ളതാണ്, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അത് അവരുടെ സ്വകാര്യതയാണ്. ആ സ്വകാര്യതയിലേക്ക് നിയമങ്ങൾക്കോ കോടതിക്കോ പോലീസിനോ പൊതു വിഭാഗത്തിനോ ഒന്നും തന്നെ എത്തി നോക്കാനുള്ള ആവശ്യകതയില്ല എന്നുള്ളത് തന്നെയാണ് കൃത്യമായിട്ട് കോടതി പറഞ്ഞത്. ഈ 5-അംഗ ബെഞ്ചിലുള്ള 5-അംഗ ബെഞ്ചിലുള്ള 5 പേരും കൃത്യമായിട്ട് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യത്യസ്ത അഭിപ്രായമില്ലാതെ ലോകമൊട്ടുക്കും ഇന്ന് ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കേരളത്തിലും പല ജില്ലകളിലും ഇന്ന് ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ വലിയൊരു തുടർ നടപടിയായിട്ട് തന്നെ എറണാകുളത്തെ ഇന്നത്തെ ചെറിയ ആഘോഷങ്ങൾ നമ്മളിവിടെ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇത്ര നാളും ചെയ്തിരുന്ന ആ വലിയ ജോലികൾക്ക് വലിയൊരു പരിസമാപ്തി കുറിച്ചുകൊണ്ട് തന്നെ ഇവിടുത്തെ ഗേയ്സിനും ലെസ്ബിയൻസിനും ട്രാൻസ്സെക്ഷൽസിനും ഇന്റർസെക്സിനും ബൈസെക്ഷൻസിനും ഒക്കെ ഉള്ള അവകാശമുണ്ടെന്ന് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് വരുത്തുന്ന വലിയൊരു നിയമത്തിന്റെ സംവിധാനത്തിൽ ഇന്ത്യയിൽ ഞങ്ങൾ ക്രിമിനലുകളല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം നമുക്ക് ആഘോഷിക്കാം.